ഐഡിയസ്. ഇന്ന് വെറൈറ്റി ആയിട്ട് 3000 സ്ക്വയർ ഫീറ്റിൽ ചെയ്ത അൻസാർ ജാസ്മിൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നാച്ചുറൽ ഇന്ത്യൻ മാർബിളാണ് വീട്ടിൽ വിരിച്ചിട്ടുള്ളത്. ബാത്റൂമിലൊക്കെ നല്ല GVT മനോഹരമായിട്ട് ടൈൽ വിരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തം ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത് സിൽവാനോ ഇൻറ്റീരിയറാണ്. മാത്രമല്ല മുറ്റത്ത് നല്ല കരിങ്കല്ലിൽ 3x1 നല്ല എന്താ പറയുക പാർക്കിംഗ് ടൈലൊക്കെ വിരിച്ചിട്ട് കരിങ്കല്ല് വിരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള മുറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ്. കയറി വരുമ്പോൾ തന്നെ നല്ല കാർപോർച്ചൊക്കെ കിട്ടുക. കാർപോർച്ചിനും പില്ലറിനൊക്കെ നാച്ചുറൽ ക്ലാഡിംഗ് ടൈൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 3 പില്ലർ മുന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. നല്ല കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. വെറൈറ്റി ഒരു എന്താ പറയുക കോൺസെപ്റ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തുള്ള ഇൻറ്റീരിയർ ഒരു രക്ഷയില്ല, പൊളിക്കും. ഒന്ന് കണ്ടു നോക്കല്ലേ. വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല വെറൈറ്റി ആണ്. കാരണം എന്ന് പറഞ്ഞാൽ കയറി വരുമ്പോഴത്തേന് റൈറ്റ് സൈഡിൽ നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. എൽ ഷേപ്പിൽ നല്ല സോഫ്റ്റ് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ജിപ്സത്തിൽ നല്ല ഭംഗിയായിട്ട് വിനീറിൻ്റെ ഫീൽ വരുന്ന മൈക്കാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അതിൽ പ്രൊഫൈൽ ലൈറ്റ് അതിൻ്റെ സെൻട്രലൂടെ കൊടുത്തുകൊണ്ട് തന്നെ ഒരു റിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുക ചെറിയ രീതിയിലാണ് വർക്ക് എടുത്തിട്ടുള്ളത്, പക്ഷേ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻ ആയിട്ടുണ്ട്. നമ്മളെ ലിവിങ് റൂമും അതുപോലെ തന്നെ നമ്മളെ ഡൈനിങ് ഹാളും തമ്മിൽ പാർട്ടീഷൻ പലയിടത്തും നമ്മൾ വെറൈറ്റി ആയിട്ടുണ്ട്. ഇവിടെ മെറ്റലാണ് ചെയ്തിട്ടുള്ളത്. ഇത് മെറ്റലാണ്, മെറ്റൽ വുഡും തമ്മിലൊരു കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത്. മെറ്റലും വുഡും കൂടെ ഉള്ള ഒരു കോമ്പിനേഷൻ. ഇത് ഫുള്ള് മെറ്റലും ഇത് വുഡുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വുഡിൻ്റെ ഡിസൈനിൽ നമ്മൾ മേക്ക് അതുപോലെ എന്താ പറയുക ഫാക്ടറിയിൽ നിന്ന് എന്താ പറയുക മോൾഡ് ചെയ്തിട്ട് എഡ്ജ് ബാൻഡ് ചെയ്തിട്ടുള്ള മൈക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഇത് രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ. ഈ പാർട്ടീഷൻ നല്ല ഭംഗി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റ് ചെയ്തിട്ടുള്ളതും നല്ല ഭംഗിയായിട്ട് ചെയ്തു. TV യൂണിറ്റ് നല്ല നേരമല്ല, അവിടെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ കളർ മേക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെറൈറ്റി മാത്രമല്ല ഇറ്റാലിയൻ മാർബിൾ പോലത്തെ മേക്കാണ് ഇതിൻ്റെ എന്താ പറയുക ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിന് ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അടിയിലും മുകളിലും നല്ല സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഒരു ഏരിയയിൽ പ്ലെയിൻ ആയിട്ട് വുഡും ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വുഡും അതുപോലെ ബീജ് കളറും ബ്ലാക്കും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയി കിടക്കുന്നത്. അതിലേക്ക് മാച്ച് ആവുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ള ടീപ്പോയും ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല 3 പരകോൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് നല്ല പ്രകാശം കിട്ടും. ഇതിൻ്റെയൊക്കെ ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നല്ല ചുറ്റൊക്കെ ഫ്രെയിം ചെയ്ത് നല്ല കവേർഡ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ എഡ്ജുവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ചിഫക്സിൻ്റെ ലൈറ്റുകളാണ് നമ്മളെ സിൽവാനിൻ്റെ അടുത്ത ലൈറ്റുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ കൺസീൽഡ് കോപ്പുകളാണ്. അതുകൊണ്ട് റൂമിൽ നല്ല പ്രകാശം ഉണ്ടെങ്കിലും നമുക്കൊരിക്കൽ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലുള്ള പ്രകാശമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് പറ്റിയ ഏറ്റവും വലിയ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീലിംഗ് തന്നെയാണ്. ഈ സീലിംഗിൽ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ഡിസൈൻ ആട്ടോ. നിങ്ങൾ കണ്ടു നോക്കി നല്ല ഭംഗിയാക്കി അതിലേക്ക് മാച്ച് ആകുന്നത്. ഇതാണ് ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിനെ ഭംഗിയാക്കി തരും. നമുക്ക് വീട് ആർക്കും കയറ്റാം, അത് ഭംഗിയാക്കി തരും. കാരണം അതിലേക്ക് മാച്ച് ആകുന്ന ഡിസൈനുകൾ ചെയ്തിട്ട് അതിൻ്റെ ഫ്രെയിം വർക്ക് അതിലേക്ക് മാച്ച് ആകുന്ന ലൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ആംബിയൻസ് ആണ്. അതിൽ പ്രൊഫൈൽ ലൈറ്റും കൊടുത്തോടുകൂടെ ഈ ഡൈനിങ് ഹാൾ ഒരു റിച്ച് ഏരിയ ആയിട്ട് മാറി. മാത്രമല്ല ഇവിടുത്തെ ഒരു പ്രത്യേക എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക ടേബിളൊക്കെ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് അയൺ ചെയ്യാൻ വരെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ വെക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ടേബിളും അതിലേക്ക് സൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റോറേജും കൊടുത്തിട്ട് അതിനൊരു വി ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അതും മെറ്റലിലാണ് ചെയ്തിട്ടുള്ളത്. മെറ്റലിൻ്റെ മേലെ പ്ലൈ വെച്ചിട്ട് ബീജ് കളർ കൊടുത്തിട്ടുണ്ട്. ആ അതേ ബീജ് കളർ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട് ടെക്സ്ചർ പെയിൻ്റായിട്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെറ്റൽ കൊണ്ട് അതിനൊരു ഭംഗിയാകുന്ന ഒരു ലോഗോ കൊടുത്ത് ഫുഡോണ്ട് ഫ്രെയിമോ ഇത് കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി എടുക്കാ പണി മുക്കാതിർക്ക് തന്നെ നല്ല ഭംഗിയാക്കി മാറ്റുന്നത്. മാത്രമല്ല ഇവിടെ നമ്മൾ ഡൈനിങ് ടേബിൾ വെച്ചിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഡൈനിങ് ടേബിളും അതിലേക്ക് ഗ്ലാസ് ടോപ്പായിട്ടാണ് അതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സീറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡബിൾ ഹൈറ്റാണ്. മനോഹരമായിട്ടുള്ള വാഷ് ബേസിൻ ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ ബ്ലാക്കിൽ നമ്മളെ TV യൂണിറ്റിൻ്റെ പാനൽ ഉണ്ടല്ലോ അതേ അതാ ഒരു മോഡൽ തന്നെയാണ് ഇവിടെയും കണ്ടിന്യൂ ചെയ്ത് കൊടുത്തുള്ളത്. അതും വുഡും തമ്മിലുള്ള കോമ്പിനേഷൻ. മാത്രമല്ല ടേബിൾ ടോപ്പ് നാനോ വൈറ്റ് വെച്ചിട്ട് നമ്മുടെ ബീജ് കളർ ഡോറുകൾക്ക് ബീജ് കളർ കൊടുത്ത് ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഫാക്ടറി പ്രസ് ആയിട്ട് വരുന്ന കേട്ടോ. ഫാക്ടറി പ്രസ് എന്ന് വരുന്ന പ്രത്യേകത എഡ്ജ് ബാൻഡ് ചെയ്തിട്ടുണ്ടാവും, എഡ്ജ് കർവ് ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും നമ്മളെ സാധാരണ മൈക്കൊട്ടിക്കുന്ന പോലെ അടർന്നു പോരില്ല, അത്ര ഒരു പ്രത്യേകത ഉണ്ട്. ടേബിൾ ടോപ്പും റോസ് ഗോൾഡ് ടാപ്പാണ് കൊടുത്തിട്ടുള്ളത്. കച്ചേരിൻ്റെ റോസ് ഗോൾഡ് ടാപ്പും ചെറിയ എലമെൻറ്റ്സുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റുകളൊക്കെ ജിഫക്സിൻ്റെ ലൈറ്റൊക്കെ അവിടെ തൂക്കി കൊടുത്തിട്ട് അവിടെ ഒരു പോർട്ട് കൊടുത്തു, അവിടെ ഒരു ജിഫക്സിൻ്റെ ലൈറ്റ് കൊടുത്തു. വളരെ സിമ്പിളായിട്ടുള്ള ഭംഗി അതിലേക്ക് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ ഹാൻഡ് വാഷ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു അടിപൊളി വാഷ് ബേസിൻ ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
വീടിന് നാല് ബെഡ്റൂമാണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ടെണ്ണം, അപ്സ്റ്റെയറിൽ മുകളിൽ രണ്ടെണ്ണം. ഈ ബെഡ്റൂമിൽ സ്പെഷ്യാലിറ്റി ഉണ്ട്, വെറൈറ്റി പൈൻവുഡ് പോലത്തെ മൈക്കാണ് കൊടുത്തിട്ടുള്ളത്. മൈക്കാട്ടത് പൈൻവുഡ് പോലത്തെ ഡിസൈനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ എഡ്രസ്റ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് കുഷ്യനൊക്കെ കൊടുത്ത് അതിൻ്റെ ഇടയിൽ ആ പൈൻവുഡിൻ്റെ മൈക്ക് കൊടുത്ത് അത് എന്താ ചെയ്യുക, എഡ്ജ് ബാൻഡൊക്കെ കൊടുത്തിട്ട് എന്താ പറയുക, കർവൊക്കെ ചെയ്തിട്ടുള്ള ബെൻഡ് ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല എഡ്രസ്റ്റ് കൊടുത്തിട്ട് അതുപോലെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് കൂടെ ഗ്ലാസ് മിറർ വെച്ചിട്ടില്ല, ഗ്ലാസ് വെക്കാനുള്ള ഒരു പോർഷന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇവിടെ നല്ല ഭംഗിയുള്ള കണ്ടോ, നല്ല ഭംഗിയുള്ള എന്താ പറയുക, ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അറിയില്ല, ഈ ഫാക്ടറിയിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത അറിയില്ല, നല്ല ക്വാളിറ്റി ഉണ്ടാവും മെറ്റീരിയൽസിന്. നമ്മൾ സാധാരണ മേക്ക് ചെയ്യണമെങ്കിൽ ഇത് അടർന്നു പോലും. നല്ല വെറൈറ്റി ഒരു കളറല്ല, എനിക്ക് ഈ കളർ ഒരു സ്പെഷ്യലായി തോന്നിയിട്ട്. ബാക്കിയൊക്കെ നമ്മൾ വുഡിനെ കാണാൻ വളരെ സിമ്പിളായിട്ടുള്ള ജിപ്സാണ് ചെയ്തിട്ടുള്ളത്. ഈ ചുമരിനോട് ചാരിയിട്ട് വന്ന ഈ വുഡിൻ്റെ സ്ട്രിപ്പ് പോലെ ഡിസൈനും മുകളിലും കൊടുത്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ ഇവിടെ നല്ലൊരു ഡ്രസ്സിങ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ വുഡിൻ്റെ എന്താ പറയുക, പൈൻവുഡ് പോലത്തെ ഡിസൈനുള്ള മൈക്കാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവിടെ ഗ്ലാസ് കൊടുക്കാത്തത്. ഇവിടെ ബാത്റൂം അറ്റാച്ചഡും കൂടെയാണ്, ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡാണ്. അസർവയുടെ 4x2 ഒലീവ് ഗ്രീനും ബീജുകളും തമ്മിലൊരു കോമ്പിനേഷനാണ് ഫുൾ ബോഡി ചെയ്തിട്ടുള്ളത്. വാൾമൗണ്ടോട് ക്ലോസറ്റും കൺസീൽഡ് ടാങ്കും ഒരു വാഷ് ബേസിനൊക്കെ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ട ബെഡ്റൂമിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് ബെഡ്റൂം. കാരണം എപ്പോഴും നമുക്ക് ഓരോ ബെഡ്റൂമിന് ഓരോ എന്താ പറയുക അഭിരുചിയായിരിക്കും, നല്ലൊരു വെറൈറ്റി ഫീൽ ചെയ്യും ലൈഫിൽ. അത് ഇവിടെ ചെയ്തിട്ടുള്ളത് ഫുള്ളി വുഡാണ്. ഫുള്ളി വുഡും അതുപോലെ ഗ്രേ ടൈമുള്ള ഒരു കോമ്പിനേഷനാണ്. എഡ്രസ്സിൽ കൊടുത്തിട്ടുള്ളത് അതും വുഡും കൊടുത്തിട്ടുള്ളത്. ആ വുഡിൻ്റെ പാനലിൻ്റെ മുകളിലേക്ക് വരെ കൊടുക്കുന്ന രീതിയിൽ മൈക്കൊണ്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് രണ്ട് സൈഡിൽ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല പ്രകാശവും ഭംഗിയും കിട്ടും. അതുപോലെ അതിലേക്ക് മാച്ച് ആയിട്ടുള്ള കർട്ടൻ അതുപോലെ വിൻഡോ ഒക്കെ നല്ല രീതിയിൽ ഇത് പാക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് എഡ്ജ്മെൻ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോറും, ഡോറൊക്കെ നല്ല സ്പെഷ്യൽ ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാർഡ്രോബ്സിൻ്റെ ഒരു ഫീൽ കിട്ടാതിരിക്കാൻ വേണ്ടി ഇവിടെ സ്പെഷ്യൽ ഏരിയ കൊടുത്തിട്ട് നല്ല ചെടികളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയകളൊക്കെ കൊടുത്ത് അവിടെ ചെടികളൊക്കെ വെച്ച് ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്ന ഒരു സാധാരണ ഒരു ക്ലോസ്ഡ് വാർഡ്രോബ്സ് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, അതിന് പകരം ചെറിയ ചെറിയ എലമെൻ്റ് കൊടുത്ത് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അർമാനി ബിയാങ്കയും അർമാനി ബീച്ചും എന്നുള്ള ടൈൽസിൻ്റെ ഒരു കണക്ഷനാണ് കൊടുത്തിട്ടുള്ളത്. വാൾമൗണ്ടഡ് ക്ലോസറ്റും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചില സ്ഥലം നമ്മൾ ലാൻഡിങ് ചെയ്യുമ്പോൾ ഒരു ഉപകാരം ഇല്ലാതായി പോകും. സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉപകാരമില്ലാത്ത ലാൻഡിങ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്നാൽ നല്ല ഗാർഡറിയിലായിട്ട് ഇത് കൊടുത്തിട്ടുള്ളത് നല്ല പ്ലെയിനായിട്ട് ഗ്ലാസ് കൊടുത്തിട്ട് അതിനൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ആ ഫ്രെയിമിന് വുഡിൻ്റെ സ്ട്രിപ്പിടുണ്ട്. കയറി വന്ന ലാൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ലാൻഡിങ് കൊടുത്തു. അതോടുകൂടെ അടിയിൽ നിസ്കാര പ്രെയർ റൂമും പോയി, വാഷ് ബേസിന് ഏരിയയും കവർ ചെയ്ത് പോയി. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റായി. ഡൈനിങ് ഹാളിൽ ഇരുന്നാലും വീട്ടുകാർക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മക്കൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഭംഗിയാക്കി. ബാക്കിൽ അതിന് പറഗോളി ഉണ്ടായതുകൊണ്ട് നാച്ചുറൽ പ്രകാശം കിട്ടും. മുകളിൽ സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് ജിഫക്സിന് നല്ല ഭംഗിയുള്ള ലൈറ്റും തൂക്കിയിട്ടുണ്ട്. ഓപ്പൺ ഏരിയയാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. ഡൈനിങ് ടേബിളിലേക്ക് ഡബിൾ ഹൈറ്റാണ്, അറിയാം. ആ ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഭംഗിയുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീലിംഗിൽ ജിപ്സത്തിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ കൊടുത്തിട്ട് അവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാനൽ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ഇവിടെ സീലിംഗിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് കളർ ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ റൂമും ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമും ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ അഡ്രസ്സിൻ്റെ ബാക്കിൽ നല്ല ഭംഗിയായിട്ട് ഈ മെറ്റീരിയൽസ് കൊടുത്തോടുകൂടെ ഒരു റിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വുഡിൽ നല്ല ഗ്രൂവ് കൊടുത്തോണ്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ എഡ്രസ്റ്റിൽ നമ്മൾ കുഷ്യനാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കുഷ്യൻ കൊടുത്തോടുകൂടെ റിച്ച് ഫീൽ ചെയ്യും. മാത്രമല്ല ഗ്രീൻ ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ കണ്ട പോലെ ഇവിടെയും ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട്. പോർച്ചുകളൊക്കെ ലൈറ്റുകളൊക്കെ വെച്ച് ഒരു വെറൈറ്റി ഫീൽ ചെയ്യാൻ. അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സിങ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഡ്രസ്സിങ് യൂണിറ്റ്, അല്ല വിശാലമായിട്ടുള്ള ഡ്രസ്സിങ് യൂണിറ്റാണ് അവിടെ. അതിലൊരു ഫുൾ ലെങ്ത് മിററും കൊടുത്തിട്ടുണ്ട്. ബാത്റൂം അറ്റാച്ചഡാണ്. ബാത്റൂമിൽ ഫുൾ ബോഡി ടൈൽസാണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ ബോഡി അതുപോലെ ബ്രൗണും ബീജുകളും തമ്മിലെ കോമ്പിനേഷൻ. അതുപോലെ വാൾമൗണ്ടോട് ക്ലോസറ്റും ഫ്ലോറിൽ ടൈലും വിരിച്ചിട്ടുണ്ട്. മാറ്റ് ടൈലും വിരിച്ച് നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലാണ്. നാല് ബെഡ്റൂമും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള നമ്മളെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് വളരെ ഭംഗിയായിട്ട് ഡ്രസ് കൊടുത്തിട്ടാണ്. അവിടെ ഒരു ഗോൾഡിഷ് കളർ, വൈറ്റിൽ വൈറ്റ് മാറ്റ് മൈക്ക കൊടുത്തിട്ടുള്ളത്, അതിലൊരു ഗോൾഡിഷ് കളർ കൊടുത്തതോട് കൂടെ റിച്ച് ഫീലാണ്. വൈറ്റും ഗോൾഡും തമ്മിലൊരു കോമ്പിനേഷൻ, വല്ലാത്തൊരു ലുക്ക് കേട്ടോ. അത് തന്നെ എഡ്രസ്റ്റിലും ആ വൈറ്റ് വുഡൻ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ വൈറ്റ് മാറ്റാണ് മൈക്ക് കൊടുത്തിട്ടുള്ളത്. മുകളിൽ വുഡ് കൊണ്ട് ഇങ്ങനെ ഗ്രൂവ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സീലിംഗിലും അതേ വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പാനൽ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ റൂമിൽ. മാത്രമല്ല നല്ല ഭംഗി കളർ ലൈറ്റ് അവിടെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭംഗിയുള്ള കർട്ടൻ, അതേപോലെ തന്നെ വിൻഡോ കവർ ചെയ്ത മൈക്കും തന്നെ നല്ല രസമുള്ള കോമ്പിനേഷൻ. ആ എലമെൻറ്റ്സ് വിൻഡോ കവറേജിനും അതുപോലെ ഡോറിനും, അതുപോലെ ഡോറിൻ്റെ ഹാൻഡിലിനും, അതുപോലെ ബെഡിൻ്റെ അഡ്രസ്സിൻ്റെ മുകളിലുള്ളത്, സീലിങ്ങിലുള്ളതും, ഇതൊക്കെയാണ് ഒരു ഇൻറ്റീരിയർ എലമെൻറ്റ്സ് എല്ലാം വെച്ചിരുന്ന മനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വാർഡ്രോബ്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള വാർഡ്രോബ്സ് ഉണ്ടാവും. അവരുടെ ഗോൾഡിഷ് കളർ കൊടുത്തോടെ കൂടെ, വൈറ്റ് മാറ്റിൽ ഗോൾഡിഷ് കളർ കൊടുത്തോടെ കൂടെ ഇതിൻ്റെ ആംബിയൻസ് തന്നെയാണ് മാറുകയാണ്. അതോടുകൂടെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സിംഗ് യൂണിറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ അസർവയുടെ റോയൽ ബ്ലൂ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അസർവയുടെ റോയൽ ബ്ലൂവും വൈറ്റും തമ്മിലുള്ള കോമ്പിനേഷനുള്ള ബാത്റൂമാണ്. ഒരു രസിലെ വീട്ടിലെ ഏറ്റവും രസമുള്ള ബാത്റൂം എന്ന് എനിക്ക് തോന്നുന്ന ബാത്റൂം ഇതാണ്. ഏതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പ്രാവശ്യം കാണുന്ന ആളുകൾ പറയണം. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബാത്റൂമാണ് ഈ വീട്ടിൽ. അതുപോലെ തന്നെ വാൾ മൗണ്ടഡ് ക്ലോസറ്റും കൺസീൽ ടാങ്കും വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ബാത്റൂം ആണ് ഈ റൂമിൽ ചെയ്തിട്ടുള്ളത്. കിച്ചൺ കാണാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ. അതിലേക്ക് മാച്ചായിട്ട് 4x2 അസറോടെ വൈറ്റ് ആണ് ചുമരിൽ കൊടുത്തിട്ടുള്ളത്. ചുമര് ഫുൾ ലെങ്ത്തിൽ വൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ റൂമിൽ നല്ല പ്രകാശം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഡബിൾ ആയിട്ടിട്ടുള്ള നാനോ വൈറ്റ് ആണ് അസറോടെ ഫുൾ ബോഡി തിക്നെസ്, 15 mm തിക്നെസ് ഉള്ള നാനോ വൈറ്റ് ആണ് വിട്ടിട്ടുള്ളത്. മാത്രമല്ല നല്ല ഭംഗിയായിട്ട് ഇവിടെ ഒരു കിമ്മിണി ഓബ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ്. വാർഡ്രോബ്സുകളും സ്റ്റോറേജ് ഏരിയകളും അതുപോലെ എല്ലാം ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനാണ്. ഇവിടെ ഒരു ഇൻബിൽട്ട് ഓവൻ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അതിനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് ഇൻബിൽട്ട് ഓവൻ കൊടുക്കാനുള്ള. നല്ല ഭംഗിയുള്ള ഗ്രേ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ഭക്ഷണം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടേബിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പേസ് നഷ്ടപ്പെടാത്ത രീതിയിൽ ഒരു സ്റ്റൂളൊക്കെ ഇട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, അതിന് നല്ല വുഡിൽ ഇൻറ്റീരിയർ ചെയ്ത് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് കിച്ചണിൽ വരെ വളരെ ചെറിയ ചെറിയ എലമെൻറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല എല്ലാം ക്ലോസ് ആയി കിടക്കുമ്പോൾ ഓപ്പൺ ആയിട്ടുള്ള രണ്ട് ഡോർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്റ്റൈലാണ്. ഇതൊരു ഓപ്പൺ ആയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കാണാനൊരു ഭംഗിക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു സ്പൈസസ് കിട്ടാനും, അതുപോലെ ഈ ഗ്രേ വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഈ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം. നിങ്ങൾ കണ്ട വീടിലെ ഉടമസ്ഥൻ നിസാർ ജാസ്മിൻ അല്ലെ, അതിൽ നിസാറിന്റെ വീട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഒരു ഫാദർ ഉണ്ട് കൂടെ. എന്തൊക്കെ പേര്? മമ്മൂട്ടിക്ക. മമ്മൂട്ടിക്കാണ് ഇതൊക്കെ പിന്നാലെ നടന്ന് നടത്തിയിട്ടുള്ളത് അല്ലേ. നാട്ടില് അല്ലേ എല്ലാം സെലക്ട് ചെയ്യാനും കാര്യത്തിൽ. കാരണം എനിക്കിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാനൊക്കെ, ഞാനിതിൻ്റെ വർക്കുകളൊന്നും കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തം ചെയ്ത് സിൽവാനോ ഇൻറ്റീരിയറാണ്. അത് നമ്മളെ സിൽവാനോൻ്റെ മുസമ്മിലും അതുപോലെ നമ്മളുടെ സൂപ്പർവൈസർമാരൊക്കെ ചെയ്താണ്. ഫിനിഷായപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓരോ ബെഡ്റൂമും വെറൈറ്റി ബെഡ്റൂം അല്ലേ. നിങ്ങൾ എന്താ വീട് പണി കഴിഞ്ഞിട്ട് ആൾക്കാർ അഭിപ്രായം എന്താ? അല്ലേ നല്ല ഭംഗി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ വീടുകൾ വീഡിയോ ചെയ്യുന്നതാണ്. എനിക്ക് ഞങ്ങളുടെ ബെഡ്റൂം ഒന്നിനൊന്ന് ഡിഫറെൻ്റ് ആണ് ഓരോ ബെഡ്റൂം. അതുപോലെ ഈ പാർട്ടീഷൻ ഇതൊക്കെ ഭയങ്കര രസമായി. സീലിംഗ് ഡൈനിങ് ഹാൾ കാണിക്കുന്ന ഈ സീലിംഗ് ഒക്കെ നല്ല രസം. ഇതിലേക്കുള്ള ലൈറ്റ് ആരാ സെലക്ട് ചെയ്ത്? ഷാനവാസ് ഇവരുടെ മകൻ തന്നെയാണ് ഇതിന്റെ എഞ്ചിനീയർ. ഇതിന്റെ ഇന്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മളെ സിൽവാനാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. എങ്ങനെയുണ്ട് സിൽവാന്റെ സർവീസിനെ കുറിച്ചൊക്കെ? എന്താണ് കാര്യങ്ങളൊക്കെ? ഇതിന്റെ ക്വാളിറ്റി വർക്കിൽ കാണുന്നുണ്ട്. കാരണം ഈ ഫാക്ടറി പ്രസ് ആവുമ്പോഴേ ഫാക്ടറിയിൽ നിന്ന് തന്നെ പ്രസ് ചെയ്ത് എഡ്ജ് ബാൻഡൊക്കെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ മെറ്റീരിയൽസിന് ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കോണറൊക്കെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. കാരണം സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് മെയ്ക്ക് ഒട്ടിക്കുന്നത് അത്ര ഫിനിഷിംഗ് ഉണ്ടാവില്ല. ഇത് പ്രസ് ചെയ്ത് വരുന്നതല്ലേ ഫാക്ടറിയിൽ നിന്ന് പ്ലൈ വരുന്നത്. അപ്പോൾ സത്യത്തിൻ്റെ ഒരു വുഡിൻ്റെ ക്വാളിറ്റിയിലേക്ക് പ്ലൈ മാറും.
ആ ഒരു ക്വാളിറ്റി ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ നമ്മൾ സിൽവാനിലെ സജസ്റ്റ് ചെയ്യോ? ഹാപ്പിയാണ് നിങ്ങൾ. എന്തായാലും നിങ്ങളുടെയൊക്കെ വീടിൽ സർവീസ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയില്ല, ഒരുപാട് സന്തോഷമുണ്ട്. വീടെടുക്കുന്ന ആളുകൾ ആ പറഞ്ഞു ഇനിയിപ്പോ വീട്ടിലെ നടക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ടൈൽസ് എടുക്കാനും ലൈറ്റ് എടുക്കാനും സിൽവാനിൽ വരണം, ഇന്റീരിയർ ചെയ്യാൻ സിൽവാനോയിൽ വരണം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടാവണം. ഇനിയും ഇതുപോലെ വീടുകൾ വീടൊരുക്കുന്ന ആളുകൾക്കൊക്കെ എടുക്കാൻ ഒരു അവസരം കിട്ടട്ടെ. നിങ്ങളെല്ലാവരെയും എത്ര മക്കളാണ് സാറേ? രണ്ട് മക്കള്. മൂത്താളാ തന്നെ? ആ രണ്ടാമത്തെ ആള്. എന്തൊക്കെ മൂത്തോന്റെ പേരെന്താടാ? നിഹാൽ. എവിടെ പഠിക്കുന്നത്? ഇവിടെ തന്നെ. ഈ സ്കൂളാ? ഐ എസ് എൽ. പോളോ? എന്തായാലും വളരെ സന്തോഷം ഈ ഫാമിലിയുടെ ഭാഗമാകാൻ സാധിച്ചില്ല. നിങ്ങളും വീടൊരുക്കുന്ന ആളുകൾ ഒരു അവസരം തരാം സിൽവാനക്ക്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ മനോഹരമായിട്ട് നിങ്ങളെ കൈവെള്ളയിൽ വെച്ച് തരാം. താങ്ക് യു.